രണ്ട് ചരിത്രങ്ങള്. ഏത് അള്ളാഹുവിന്റെ അവലിയാക്കള നിസ്സാരപ്പെടുത്തിയാൽ കിട്ടുന്ന സംഭവങ്ങളാ പറയുന്നത്. റുബിയ അന്ന ഷൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വമിന സക്കാദ് മുമ്പ് വളരെ ചുരുക്കിക്കൊണ്ടാ പറയുന്നത്. ഇബ്നു സക്കാദ് വറജുലൻ ആഖർ മൂന്നാമത്തെ ഒരാള്, അത് ഇബ്നു സുറൂനാണെന്ന് പറഞ്ഞ കിതാബിൽ കാണുന്നു. മൂന്നാളായില്ലേ. ദഖലു അലാ റജുലിൻ മിനൽ ഔലിയാ, ഔലിയാക്കളിൽപ്പെട്ട ഒരാളുക്കലേക്ക് കാണാൻ പോയി. യുഖാലു അൽ ഗൗസ് എന്നാണ് അവരുടെ സ്ഥാനപ്പേര് അറിയപ്പെടുന്നത്. അല്ല, ഈ ഔലിയ എന്തിനാണ്? അലാ നിയ്യത്തിൽ സിയാറത്തിൽ ലഹു, അദ്ദേഹത്തിനെ സന്ദർശിക്കാനുള്ള നിയ്യത്ത് വെച്ച് പോയത്. എന്നാലോ മൂന്നാക്ക് മൂന്ന് ഉത്തരം, മൂന്ന് അബ്ദുൽ ഖാദ്, അതാണ് നമ്മുടെ സംഭവം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു മൂപ്പറ ബറക്കത്ത് തേടലാണ് ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കുന്നുണ്ടാകുമ്പോ പരതീറ്റ് കാണുന്നുണ്ട് കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായില്ല. അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളോട് പറഞ്ഞത്, യാ അബ്ദുൽ ഖാദിറെ കഅന്നിബിക യൗമൻ, ഒരു ദിവസം സംഭവിക്കുന്നത് പോലെ എന്റെ കണ്ണി കാണുന്നുണ്ട്. എന്താ ദിവസം? വഖദ് ഖുൽത, നിങ്ങൾ പറയുന്നു, വാന്താലൽ കുർസിയ, ഖസലിന്റെ മേൽ എന്നാ പറയുന്നു. എന്താ പറയുക? ഖദമി അൽ ഹാദിയ അലാ റഖബത്തി കുല്ലി വലിയില്ലാഹ് എന്ന് പറയും. എന്റെ ഈ ഖദമ എല്ലാ ഔലിയാക്കൾ റഖബത്തിന്റെ മേലിലാണ്, എല്ലാവരുടെ നേതൃത്വം എനിക്കാണ് അർത്ഥം. മുഴുവൻ ഔലിയാക്കളും നിങ്ങൾക്ക് വേണ്ടി തലതാത്തി തന്നു. ഏത് റിഖാബഹും, അവരുടെ റിഖാബിനെ, ഫീ ജമീഅൽ ജിഹാദ്, എല്ലാ ഭാഗങ്ങളിൽ കൂടിയും. അതല്ല കഥക്കുത്ത ബില്ലിമിൻ മൗലാക മുഹതമിറ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറാ വകുല്ലുഹും ആ ദിവസം ഞാനിങ്ങനെ കണ്ണിൽ കാണുമ്പോഴുണ്ട് എന്ന് പറഞ്ഞു. ശരിക്കണേ വാമ്മ ഇബ്നു സക്കാദാണ് വലിയ വലിയോട് ഏത്തറാന്ന് ഇയാൾക്ക് തോന്നി. ഏത് വലിയല്ല വക്കാദ് ഖാൻ ഇബ്നു സക്ക ആരായിരുന്നു? കിബാരുടെമാക്കളിൽപ്പെട്ട ആളാണ്. നസാറാക്കളോടും മത്സരിച്ചിട്ട് അവരെ ഭാഗങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറുന്ന ആളാണ് ആര്? ഇബ്നു സക്ക. ഉണ്ടാകരിക്കടോത്തിന്റെ മണ നിന്റെ കലാമിൽ ഇസ്ലാമിന്റെ ദീനല്ലാത്ത നീ മരിക്കൂന്നും പറഞ്ഞു. അയാളെ വാർത്ത കേക്ക്, അന്നഹു സാറഫീ റിസാലത്തിൻ ബൈനൽ മുസ്ലിമീന വൻ നസ്വാറ, മുസ്ലിമീങ്ങളുടെയും നസാറാക്കളുടെയും ഇടയിൽ ഒരു ഇസാലത്തിനായി പോയി. ഫുത്തിന, അയാൾ എന്താക്കി? നസാറാക്കളാൽ ഫിത്തിനയിൽ കുടുങ്ങിയിട്ട് മടത്ത നസറ നസറാണിയിലേക്ക് മതം മാറി. ഫഖീല ലഹു ബഅദ ദാലിക, അതിനുശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഹൽ തദ്കുറു ശൈഅം മിനൽ ഖുർആൻ, ഖുർആനിൽപ്പെട്ട വല്ലതും ഓർമ്മയുണ്ടോ? ഫഖാല ലാ അദ്കുറു, ഒന്നും ഓർമ്മയില്ല, അതെല്ലാം മറന്നു. ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം മറന്നു വന്നു. കുറച്ചും കൂടി വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ പറഞ്ഞു ദുഞ്ഞാബിന്റെ കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാണ്. മൂപ്പർക്ക് പിന്നെ ദുഞ്ഞാബ് മനുഷ്യ കുല കൊണ്ട് നിക്കിരിക്കാനും കഴിയില്ല, നോവക്കാനും കഴിയില്ല, എത്ര ഉണ്ടായിട്ടില്ല. അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ കാര്യങ്ങൾ തന്നെ സംഭവിച്ചല്ലോ. എന്നിട്ട് ഇയാള് മരണപ്പെടുന്ന അവസരത്തിൽ എത്തിയെന്ന് നസാറാക്കള് കൂട്ടത്തിൽ കൂടി നസാറാണിയല്ല ആഴ്ന്ന് പിന്നെ ഇയാൾക്ക് മാരക രോഗം ബാധിച്ചപ്പോൾ പുറത്താക്കി വെളിയോരങ്ങനെ മുണ്ടും പിരിച്ച് കിടക്കലേ. മരണം ഹാജരായപ്പോ എന്താക്കി? എന്റെ പഴയ സുഹൃത്തിന്റെ അനുസരിച്ച് ഇവലൊക്കെ തിരിച്ചെടുത്തപ്പോ മറിഞ്ഞു വന്നു. ഇപ്പോഴത്തേക്കാണ്
ദിക്ർ ചൊല്ലി കൊടുത്തപ്പോ ചെല്ലുന്നില്ല, ഞാൻ അങ്ങോട്ട് ബരിയാണെന്നാ പറഞ്ഞു. എന്റെ വിശദമായ ചരിത്രം പറഞ്ഞില്ല. ഈ പണ്ട് ഖുർആൻ മനപ്പാടാക്കിയാണല്ലോ, എന്തെങ്കിലും മനപ്പാടുണ്ടോ? ഒരു വിഭാഗത്തിലാണ് ഇത്, മറ്റൊരു വിഭാഗത്തിൽ റഹ്മാ യമദ്ദുല്ലദീന കഫറു ലോകാനു മുസ്ലിമീൻ ആഗ്രഹിക്കുന്ന ആരാധ ഓർമ്മയുള്ള അടങ്ങണ്ട പോയി. അത് അത് അങ്ങനെ സംഭവം കണ്ടിട്ടില്ല. ദക്കറഹുൽ ഹബീബ് അലി ഇബ്നു അബ്ദാനിൽ ഹത്താസ് ഈ കിതാബിൽ ഖിറതാസിൽ പറഞ്ഞ സംഭവമാണ് മൂപ്പർ ഉദ്ധരിച്ചത്. വറുവിയാൻ നബി യസീദിൽ മിസ്താമി റളിയല്ലാഹു അൻഹു തൊട്ട് ഇവാത് ചെയ്തു ആരാ മൂപ്പർ? അൽ ഖുദ്വത്തുസ് സാഹിദു സുൽത്താനുൽ ആരിഫീൻ അബു യസീദ്, അത് ഓമന പേര് തൈഫൂർ ഇബ്നു ഈസൽ മിസ്താമി. 188 ജനിച്ചു, 261 വഫാത്ത്. പറഞ്ഞാണ് വിചാരിക്കുന്ന കാലത്തോളം എന്നേക്കാൾ ശ്രദ്ധയുള്ള ഒരാള് പടപ്പിലുണ്ട് എന്ന് വിചാരിച്ചാൽ മുത്തക്കബ്ബിറായി. മന്നുവശർവും എന്നേക്കാൾ ശ്രദ്ധയുള്ള ഒരു പടപ്പ് വേറെ ഉണ്ടെന്ന് വിചാരിച്ചെങ്കിൽ അയാൾ മുത്തക്കബ്ബിറാണ് എന്ന് പറയുന്ന അത്രമാത്രം ഓരോ ഹിക്കുന്നുണ്ട്. മറ്റേ വിശദമായ ചരിത്രം പറയുന്നുണ്ട് ഇത്. പിന്നെ ഈ ഹാമിഷിൽ കൊള്ളിക്കാൻ എല്ലാം പറയാൻ പറ്റുന്നില്ല. അവരെ പറ്റി വിശദമായ കിതാബ് തന്നെയുണ്ട് പറയുന്നത്. ഏതായാലും അന്നഹു കാല ഫീ ഹഖ് തിൽമീദില്ലഹ് ഇത്രല്ല അലൈഹി, മൂപ്പറോട് ഏത്തണാന്ന് പറഞ്ഞ തിൽമീദിനോട് എന്താ പറഞ്ഞെന്നറിയോ? ദഉ മൻസഖത മിന്നാനിൽ, അള്ളാന്റെ കണ്ണിൽ നിന്ന് വീണു പോയ ഒറ്റങ്ങ് വിട്ടേന്ന് നന്ന കുത്തുക്കട് പറഞ്ഞോ. അപ്പൊ റോഹിയ ബാധ്യതാലിക്ക പിന്നീട് ആ കുട്ടിനെ കണ്ടെങ്ങനെന്നറിയോ? നല്ല കൊള്ളക്കാരുടെ കൂട്ടത്തിലാണ്, കൊള്ളയടിക്കലാവണ്ട. വാ സറക്ക, എന്നിട്ട് ആ കക്കും കൊത്തിഞ്ഞ കൈയും ഒഴിക്കപ്പെട്ടു. എന്താ കാണപ്പെട്ടു? അമ്മൂപ്പറ വാക്കുണ്ട് പോലെന്നതാണ്. തമ്പീഹുൻ, ഇനി പറയുന്നത് ഇങ്ങനെ എത്ര പറഞ്ഞിട്ട് ഒന്നും കാണാനില്ല, ഇങ്ങനെ കാണും കാണുന്നുണ്ട് ഒന്നും കാണുന്നില്ലല്ല. എത്ര വഹാബ് എത്ര ഒരാൾക്ക് എന്തെല്ലാം പറഞ്ഞതെന്ന് കണ്ട പിന്നെ മുന്നേറ്റല്ലേ കിട്ടും, കുറെ ആൾ കിട്ടുന്നുണ്ടല്ലോ. ഓൻ്റെ ഉള്ളില് മരിച്ചിട്ടുണ്ട്, അതിനെ നീ കിട്ടുണ്ടാവില്ല എന്നാ മൂപ്പറ മറുപടി കൊടുക്കുന്നു. പോണ്ട കൽബ് ചെയ്തിയായി ചീഞ്ഞു മാറിയിട്ടുണ്ട്, എന്നിട്ടാ കൊണ്ടും കൊണ്ടും പറയുന്നത്. കാലഭിനത്തായില്ലാഹി റഹ്മഹുള്ള പറയുന്ന ഫൈൻകീല, നീ ചോദിക്കും കഥ യൂജുദു മന്നാദ ബഅദല്ല ഔലിയ, ഔലിയാക്കളിൽപ്പെട്ട ചിലരെ ബുദ്ധിമുട്ടാക്കിയ ആളെ കാണുന്നത്, വലം തദ്ഹർ അമാറാത്തുൻ നുസ്റത്തി വലിന്തിഖാമി മിൻഹു, ഔലിയാക്ക് വേണ്ടിയുള്ള സഹായമോ ഔലിയാക്ക് വേണ്ടിയുള്ള ഒന്നും അമാറാത്തൊന്നും കാണുന്നില്ല. എത്ര കാലം ചീത്ത പറയുന്നു? നോക്കിയാ കാണപ്പെടാത്തതിനേക്കാൾ ഉപരിയായ ഒന്നുകൂടെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. എന്താത് അവന് കിട്ടിയ ശിക്ഷ എന്താ? കസാവത്തും ഫിൽ കൽബി, കൽബിലുള്ള കസാവത്തും കിട്ടി. ജുഹൂദം ഫിൽ ഐനി, കണ്ണിലുള്ള ജുഹൂദും കിട്ടി. എനിക്ക് എപ്പോഴും ഒരു തുള്ളി കണ്ണിന് പൊടിക്കാൻ എനിക്ക് കഴിയൂല. ആ താവീക്കന്നൻ താഴ്ത്തില്ല, അള്ളാഹുന്റെ താഴ്ത്തിനെ തൊട്ട് മുടക്ക്. ആ വുഖുആ ഫീ മഅസിയത്തി, അല്ല മഅസിയത്തിൽ തന്നെ ചെന്ന് ചാടല്. ആ തൂസ്ലബു ദലദാതു ഖിദ്മത്തി, അല്ലാഹുവിന്റെ ഖിദ്മത്തിനോടുള്ള മാധുര്യം നഷ്ടപ്പെടല്. കണ്ട ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലായൽസമു താജിൽ ഉഖൂബത്തി, അതിന്റെ ഉഖൂബത്ത് ഈ ലോകത്ത് വെച്ച് തന്നെ കിട്ടണം എന്നല്ല അതിനൊന്നുമല്ല. എന്തുകൊണ്ട് ഇസരി ദുന്യാണ്ടല്ല, അള്ളാഹിന്റെ ദുന്യാമ നിസ്സാരാണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാനുള്ളത് കൊടുക്കുമ്പോണ്ടോ പോലെ അങ്ങനെ കൊടുക്കണം. وفي الحديث المشهور فسد ما هو الحديث الذي إذا أراد الله بعبد شرا ودي عبدنا كن الله تعالى شر دي سيشد عنك لمسك أن نقوبته في الدنيا دنيا من الاسرشان داخل مرتيوك دنيا من الدنيا مرتولا تدفع يرد القيامة بذنوبه إذن دوشن الوضع قد قيامتنا لنك تبيرون أخرجه الترمذي والحاكم من حديث أنس رضي الله عنه. അപ്പൊ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണാത്തതാ.
പലാത്തും താമൽ കുടവും പൊല്ലത്തി പിസ്തുതു ഉള്ളിലുള്ള കൽബന്ധായി കെട്ടുവെച്ചു. വകാല സയ്യിദുൽ ഖുതുബ് അബ്ദുല്ലാഹി ഇബ്നു അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഇഅ്തറന അലാ ദീ സലാഹിൻ, ഒരു സലാഹ് ഉടയ ഒരാളവൻ ഇഅ്തറന പറഞ്ഞു, വേണ്ടിയാണ് പറയുന്നത്, പക്ഷെ ഹല്ലു നഫ്സ് കലർന്നു. ഇവനിക്ക് അയാൾ ഉടക്കലും കൂടെ ഉദ്ദേശം വന്നു നോക്കാം, ഇവൻ ഹല്ലു നഫ്സ് കൂടി കലർന്നിട്ട് ഷറഇ ആവശ്യാന്ന് പറയുന്നത്. എന്നാ അതാ കാരണം, കാൻ നറാറ തങ്കീസഹു, അയാളാ ഈ ഷറഇന് വേണ്ടി പറഞ്ഞിട്ട് അയാളെന്താക്കും, അയാളെ സ്ഥാനം കുറക്കലാന്ന് ഉദ്ദേശിച്ചു. അപ്പൊ ഹല്ലു നഫ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സംഘടനാപരമായി പറയുമ്പോൾ തന്നെ ജനങ്ങളിടയിൽ അയാൾ അത്ര ഉയർന്നു നടക്കണ്ട, അയാൾ താണിരിക്കട്ടെ എന്നാണ് കരുതി. എന്നാ ഫഹാദാ ജഹലിക്ക്, ഇവനും ഹലാക്കാവുന്നു. ഇയാൾക്ക് ഷറാണ് ഏറ്റാല്, പക്ഷെ ഹല്ലുൻ നഫ്സ് കലർന്നുപോയി അതില്ലേ. പണ്ട് അലി റളിയല്ലാഹു അൻഹു നമ്മള് ഒരു കാഫിർ തുപ്പിയപ്പോ പറഞ്ഞില്ലേ, ഒന്നിക്ക് എന്നെ തുപ്പിന്റെ വകയിലാണ്, എന്റെ ദീനിന് വേണ്ടിയാണ്, രണ്ടും കൂടി കിടന്നുകൊണ്ട് പോയിക്കോന്ന് പറയില്ലേ. പക്ഷെ ഇല്ലാതി തനിച്ച ഷറഇന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഏത്തറാതായാൽ എഴുതി എല്ലാം രക്ഷപ്പെടില്ല. പറയുന്നത് പോലെ തന്നെ ബാത്തിനും വാഹിദാവണം. എന്നാ സലീമ മിനൽ മുഅ്തറദി അലൈഹി, ആരവെല്ലാണോ എത്രാന്ന് പറഞ്ഞ് അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. സംഗതി മനസ്സിലാകുന്നുണ്ടല്ലോ. ഓ ഇല്ല ഹലക്ക, അല്ലെങ്കിൽ ഹലാക്കാകും. ഫഖദ് ദുക്കിയ അന്ന ഇബ്നുൽ മുഖരി റളിയല്ലാഹു അൻഹു മാ സലിമ ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ജബറത്തി റളിയല്ലാഹു അൻഹു തൊട്ട് രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇബ്നുൽ മുഖരി എന്താക്കി, ഈ ഇസ്മായിൽ ബിൻ ഇബ്രാഹിമിൽ കണ്ട എന്തോ ന്യൂനത എടുത്തു പറഞ്ഞു. അത് ദീനിന് വേണ്ടി മാത്രമായതുകൊണ്ട് ഇബ്നുൽ മുഖരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ല. ഇല്ലാ ലികൗനിഹി ലൈസ ലഹു ഹല്ലു ഫീ തറാലിഹി, ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ജബറത്തി വലിയ മഹാനൻ, കമാലുദ്ദീൻ ദാദിന്റെ ഉസ്താദാണ്. അവരെല്ലാണ്ട് അത് ഇബ്നുൽ മുഖരി ഉണ്ടാക്കി ചെറിയൊരു എത്ര എന്ന് പറഞ്ഞു. അത് എത്ര അത് ദീനിന് വേണ്ടി മാത്രമായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ വല്യ മുജബത് ശരിയാക്കി, അതെന്റെ അടി പറയുന്നതാ, അൽ വലിയുൽ ആരിഫു ഷെയ്ഖ് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം അൽ ജബറത്തി സുമ്മ സബീദി 772 മുതൽ 806 വരെ, ഒരേ ഇത് 806 വഫാത്ത്. നാട്ടിലുള്ള ഏറ്റവും വലിയ അലിമാണ് ഷറഫുദ്ദീൻ ഇസ്മായിൽ ബിനു അബി ബക്കർ അൽ മഅറൂഫ് ഇബ്നുൽ മുഖരി. ഓർമ്മിലാണെന്നെ ഇന്ദശറ ദിക്റുഹു ഫീ അഖ്താരിൽ ബിലാദ്, നാടായ നാട് മുഴുവനും അവരെ പറ്റി കേളി വരുന്നിട്ടുണ്ട്. വകാന ഗായത ഫി സകായി വൽ ഫഹ്മി, ബുദ്ധിസാമത്വത്തിന്റെ വിഷയത്തിൽ ഒരു ഒരു അങ്ങേയറ്റമാണ്. മിൻ തസാനീഫിഹി അർ റൗലു മുഖ്തസറു റൗല, റൗല കിതാബിന്റെ മുഖ്തസർ റൗല. വ ശറഹു, അതുപോലെ ഇർശാദുൽ ഗാവി മുഖ്തസറുൽ ഹാവി വ ശറഹു. വ കിതാബുൽ ഹുൽ ഉജൂബ വൻബാനു ശറഫിൽ വാഫി എന്ന കിതാബ് ലോകത്തിലെ അത്ഭുതം ഇവിടെ ഉണ്ട്. ഞാൻ കണ്ടാ പേപ്പറിലെ കൊളകതും പോലെ ഇങ്ങനെ രണ്ട് ലൈനാണ് കിതാബിൽ ഉണ്ടാകല്. നേർക്ക് നേരെ വായിച്ചു പോയാൽ കിതാബുൽ തഹാറത്ത് മുതൽ തുടങ്ങിയിട്ട് കിതാബുൽ ലിത്തക്ക് വരെ അവസാനിക്കുന്ന ഫിഖ്ഹിന്റെ മത്തിനാണ് നേരെ പോയത്. ഒരു ഭന്നയില്ലേ ഇങ്ങനെ ഒന്നാമത്തെ വരിയില്ലേ, രണ്ട് ലൈനല്ലേ പേപ്പറിന്റെ കോളം പോലെ, രണ്ട് ലൈനാണ് ഒരു നാട പോലെ, ഇതിന്റെ ഒന്നാമത്തെ വരി അങ്ങനെ കുത്തനെ കൊടുത്തി വായിച്ചാൽ ഒരു ഭന്ന കിട്ടും, താരീഖ് കിട്ടും. അത് നല്ല തർത്തീബിൽ വായിക്കണം. രണ്ടാമത്തെ വരി ഉണ്ടല്ലോ, ഒന്നാമത്തെ വരി രണ്ടാം കോളം, അതിങ്ങനെ വായിച്ചാൽ മൂന്നാമത്തെ ഒരു ഭന്ന കിട്ടും, ഇങ്ങനെ വായിച്ചാൽ നാലാമത്തെ ഒരു ഭന്ന കിട്ടും, ഇങ്ങനെ വായിച്ചാൽ അഞ്ചാമത്തെ ഒരു ഭന്ന കിട്ടും. മൊത്തത്തിൽ ഒറ്റ ഭന്ന കിട്ടും. നിസ്കാരത്തിന്റെ മാനയെന്ന് പറഞ്ഞിട്ടുണ്ടാക്കും.
എന്തെങ്കിലും കർമ്മം ആ നെയ്ത്തിൽ നിന്ന് തെറ്റിപ്പോയില്ലെങ്കിൽ എല്ലാ അത്ഭുതയില്ലേ? ഇത് അത്ഭുതകരമായ കിതാബുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അഞ്ച് പന്നാന്ന് അതിൽ ഒട്ടാകെ സംസാരിക്കുന്നു. ലോകത്തിന്റെ ഒരു അജബ എന്ന് പറഞ്ഞു നിർമാന ഷറഫുൽ വാഫി. അതിന്റെ ശൈലി മനസ്സിലായില്ലേ? ഒന്നാമ്പരി കുത്തനെ വഹിക്ക ഈ ഇതിന്റെ, ഇത് കുത്തനെ വഹിക്ക, ഇതിങ്ങനെ വഹിക്ക, ഇനി വയ്ക്ക. അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് പെണ്ണ് മൊത്തത്തിൽ അങ്ങനെ എന്തെല്ലാം ഒരു കാഫിയത്തിൽ അച്ഛനാണ് മൗലായ സല്ലി വസല്ലിം ദൈമൻ അവദ അഞ്ച് അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഇപ്പുറം അഞ്ച് ഇതല്ലേ. അപ്പോ ഒരു തഹ്മീസ് ഇതില് പകുതി ഒന്നാമത്തെ മിസ്ര, അതോടുകൂടി രണ്ടാമത്തെ വരി പൂർത്തിയാവും കാഫിയിൽ. ഇങ്ങനെ പൂർത്തി ഇനി ഇങ്ങനെ കൂട്ടി വായിച്ചാൽ വേറൊരു കാഫി കിട്ടും. ഇതേ ശല്യം അഞ്ച് കിലോമീറ്റർ തന്നെ. അപ്പൊ അസ്മാന്റെ കളം വരച്ച മതി, ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് എങ്ങനെ കൂട്ടിയാലും പറ്റും. ഇതുപോലെ എത്ര വെയിറ്റ്? ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ, പിന്നെ ഇങ്ങനെ വായിക്കുക, ഇങ്ങനെ വായിച്ചതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയും വായിക്കുക. എന്നാലും ആ വരി വായിച്ചു എല്ലാം കാഫി കിട്ടും. ഒരു മദഹന്റെ കിതാബ്, ഇത് ഒറ്റ വരിയല്ല, അങ്ങനത്തെ ഒരു കിതാബ് മുഴുവനും എന്റെ കയ്യിലല്ല ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയപ്പോ അപ്പം ഇബ്നുൽ മുഖരി എത്ര എന്ന് പറഞ്ഞേ ആരാട് ഭാഗത്ത് മൂപ്പർക്ക് വലിയ ശ്രേഷ്ഠതയാണ്. പിന്തുണച്ചു പറയുന്നു അത് ജാഫിമാമ പിന്തുണച്ചു പറഞ്ഞ ജാഫിമാമ കാഫിറാന്ന് പറഞ്ഞാളുണ്ട്. ഇബിൻ അറബി റളിയല്ലാഹു അൻഹു പുകഴ്ത്തി, ഇബിൻ അറബിനെ പുകഴ്ത്തിയ വകയിൽ മൂപ്പർ കാഫിറായിന്ന് പറഞ്ഞു. ഈ കാരണത്തെ റദ്ദാലി ഷറഫു ഇബിനുൽ മുഖിജ് എന്താക്കി അതിന് എത്ര എന്ന് പറഞ്ഞു. നീ എത്ര എന്ന് പറഞ്ഞത് ദീനിയായ കാര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായതുകൊണ്ട് ഇവന് മുഖരിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നഫ്സിന്റെ ഹല്ലിന് നഫ്സ് കുടുങ്ങാത്തത് കൊണ്ട് കുടുങ്ങി. എന്നാൽ ഇവൻ മുഖിന്റെ കാര്യം പോക്കായിരുന്നു എന്നാ മാത്രം പറഞ്ഞുകൊണ്ട് കാല ഷെയ്ഖ് അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു പറയുന്നു മനിദ്ദഅ മഅല്ലാഹി ഹാലൻ, എനിക്ക് അന്നാവിനോടൊപ്പം ഒരു ഹാലുണ്ട് എന്നാന്ന വാദം. ആരോ ശ്രദ്ധിക്കാത്ത പോലെ ഉണ്ടല്ലോ അതില്ലേ. വദഹറത്ത് മിന്നു ആ പറഞ്ഞ അവന്റെ മക്കളിൽ നിന്ന് പ്രകടമാകുന്ന ഹിദാ ഹംസിൻ താഴെ പറയുന്ന അഞ്ച് കാര്യങ്ങൾ അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് പ്രകടമായിട്ടുണ്ടെങ്കിൽ ബഹുവ കദ്ദാബൻ അവ പേരും കള്ളനാണ്, വ മസ്റൂബൻ അള്ളാഹന്റെ ഒരേ ഇമ്ദാദും കിട്ടാതെ കണ്ട് അതിൽ ദൂരപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ അള്ളാഹന്റെ ആളെന്ന് പറഞ്ഞു കരിയില്ല. ഒന്ന് ഇർസാലുൽ ജവാരിഹി മഅശിയത്തില്ലാ, അള്ളാഹുവിന്റെ മഅശിയത്തിലായി സകല അംഗങ്ങളും അയച്ചു വിട്ടിരിക്കുക, ഒന്നിനും നിയന്ത്രണമില്ല. എന്നിട്ട് ഞാൻ അള്ളാഹനോട് വലിയ ഹല്ലാന്ന് കദ്ദാബും മസ്റൂബും തള്ളിക്കളാം. നമ്മൾ ചർച്ച വിഷയം അവിടെയല്ല. രണ്ട് അള്ളാഹുന്റെ താഴത്ത് കൊണ്ട് ആൾക്ക് പ്രകടിപ്പിക്കല്, ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ അങ്ങനെ ഒരു കോലം കെട്ടലും അതാക്കലും ഇതാക്കലൊക്കെ ഉണ്ടല്ലോ, ഇല്ലാത്തതിന് തസന്നുണ്ട്. ഇത് അള്ളാഹുന്റെ പടപ്പുകളിൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടണമെന്നുള്ള ആഗ്രഹം, മൂന്നെണ്ണം അതൊന്നും നമ്മൾ ചർച്ചാ വിഷയം. അള്ളാഹുവിന്റെ ഹലുകാർ എന്ന് പറയപ്പെടുന്ന ഔലിയാക്കളിൽ എന്തെങ്കിലും കുറ്റം പറയാൻ കൊടുത്തത്, അതാണ് നമ്മൾ ചർച്ചാ വിഷയം. അഞ്ചാമത് ആദം ഇഹ്തിറാമിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് ആദരവേ ഇല്ല. അല്ലെങ്കിൽ വജിഹിൽ ലദീ അമറല്ലാഹ്, അള്ളാഹു തആല കൽപ്പിച്ച ഒരു ആദരവുണ്ടല്ലോ, ആ ആദരവ് മുസ്ലിമീങ്ങൾ കൊടുക്കുന്നില്ല. ഈ താഴെ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ
ഞാൻ അള്ളാന്റെ ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കല്ലാബും മസ്ലൂബാണ്. എന്നിട്ടോ വക്കല്ലമായി ഇഷ്ടമുലഹോബിസ്ലാം, ഇസ്ലാമിനോടുകൂടി അയാളെ സമാപിക്കലി ഖാത്തിമത്താവലി വളരെ ചുരുക്കമാണ്, അത് ഉണ്ടാവില്ല എന്നാണ്. നഖലഹൽ ഇമാമുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു നഖല ഫീ മുകാതബത്ത്, ഓരെ ഓർക്ക് സ്വന്തം കിതാബില്ല, ഒരുപാട് റിസാലകൾ മുജീദ് മറതില്ല, കാരണം കണ്ണണത്ത ആൾ വന്നു. ഫവായിദു, കുറേ ഫായിദകളെ പറയുന്നുണ്ട്. ഫീമാ ഖീല ഫി തസ്ലീമിൽ ഔലിയാ, ഔലിയാക്കൾക്ക് എന്താക്കണം, അവർ അങ്ങനെ വിട്ടുകൊടുത്ത് ഏത്തടാന്ന് പറയാനോ അതിനോ ചിക്കാനോ പൊക്കാനോ അതിനൊന്നും നിൽക്കണ്ട. അൻ സയ്യിദുൽ ഇമാമി അഹമ്മദ് ബിൻ സൈൻ അൽ ഹബശി റളിയല്ലാഹു അൻഹു വനഫാനല്ലാഹു ബിഹി, മൂപ്പർ പറയുന്നു, ഖാല സത്റുൽ വലിയി അനിന്നാസി വഅദമ മഅരിഫതിഹിം ബിഹി റഹ്മത്തുൻ ലഹും. വലിയനെ അല്ലാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്, ഇന്നാള് വലിയാണെന്ന് അല്ലാഹു തആല പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നില്ല, മറച്ചു വെച്ചിരിക്കുന്നു. ആ വിലായത്ത് കൊണ്ട് അവർ അറിയുന്നുമില്ല വലിയനെ കൊണ്ട്, അത് അല്ലാഹു ചെയ്ത റഹ്മത്താണ്. എന്തുകൊണ്ട്? ലിയന്നഹും, അവർ ഇദാ അറഫൂഹു, ഒരു വലിയനെ അറിഞ്ഞാൽ, വാസാവുൽ അദബ മഅഹു, അവരോടൊപ്പം തങ്ങി അദബ് പാലിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ വഅദഹു ശല്യപ്പെടുത്തി മഅരിഫത്തിഹിം ബികൗനിഹി വലിയൻ, വലിയാണെന്ന് അറിഞ്ഞുകൊണ്ടായാൽ ഹലക്കു, ജനങ്ങൾ ഹലാക്കാകും, വാത്തിമ്പു, അവർ അപകടത്തിൽ പെടും. അതുകൊണ്ട് അത് ഇന്നാൾ വലിയാണെന്ന് അറിയിക്കണ്ടെന്ന് കിടച്ചു. ജഹിലോടുകൂടി തന്നെ ആണെങ്കിൽ കാനൽ അമ്രു അഹ്വന മിന്നു മഅൽ ഇൽമി ബിഹി, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് ലഘുവാണല്ലോ. അത് കിട്ടും ഇൻതഹ. വഅനിൽ ഇമാമി അബ്ദുല്ലാഹി ബിൻ അസ്അദ് അൽ ജാഫിഈ റളിയല്ലാഹു അൻഹു, റബ്ബി നമുക്ക് എല്ലാവരും അറിയാം, ജാഫിഈ ഇമാം അൽ ഇമാമുൽ അല്ലാമത്തുൽ ഖുതുബത്തുൽ ആരിഫ് ബില്ലാഹ് അബൂ മുഹമ്മദ് അഫീഖുദ്ദീൻ അബ്ദുല്ലാഹി ബിൻ അസ്അദ് അൽ ജാഫിഈ അൽ-യമനി അൽ-മക്കി അഷ്-ഷാഫിഈ ദഫീന മഖ്ബറത്തുൽ മഅല്ലാത്തുൽ മക്കയിലെ മഅല്ലാത്തിലെ ഓട ഖബ്ര ഹിജ്റ 769 ഓര കിതാബ് നമ്മ കുറച്ച് ഓതിയനി ഫദ്വൈ ക്ലാസ് എടുക്കുമ്പോൾ ബൈത്ത് വെച്ചിട്ട് ബാക്കി ഒരു ഭാഗം കിതാബ് ലോ തീർത്തുണ്ട്. ഖാല അൽ-ഹാഫിളു സഖാഫി പറയുന്നു, കാന മിൻ അഹ്ലിൽ ഇൽമിൽ ളാഹിരി വൽ ബാത്തിൻ, ബാഹിറായ ഇൽമിലും ബാത്തിനായ ഇൽമിലും ആളായിരുന്നു. വൽ അമലി വൽ ഹാലി വൽ ഇഖ്ലാസ്, അതിൻ്റെയും ആളായിരുന്നു. ദാ കറാമാത്തിൻ ളാഹിറ, ളാഹിറായ കറാമാത്തുണ്ട്. വഖുസൂഫിൻ ജലിയ, വളരെ ചരിത്രം അറിയണമെങ്കിൽ മജീദുൽ കലാം 1:156 നോക്കാം. അപ്പൊ ആ മൂപ്പർ യാഫിമാമ പറയുന്നു, വകസീറു മിൻ ഹാദിഹി ത്വായിഫത്തി, ഈ ത്വായിഫത്തിൽപ്പെട്ട ഭൂരിഭാഗവും, ജമഉ ബൈനൽ വലഹി വതഹ്രീബി ഫി ളാഹിരി ശറഈ, ളാഹിരി ശറഈലി തഹ്രീബ് എന്ന് പറഞ്ഞാൽ എന്താ, പണ്ട് ഒരു കള്ളന്റെ കഥ പറഞ്ഞില്ലേ, ലോകപ്രസിദ്ധമായപ്പോ എന്താ ഈ ജനങ്ങൾ ശല്യപ്പെടുത്തു എന്ന് കണ്ടിട്ട് മൂപ്പർ ഒരു ഹമ്മാമിന്റെ വേക്ക് അപ്രോചിക്കുന്നു. എന്നിട്ട് അയാൾ ഭൂരി വെച്ചിട്ട് ഉള്ളിന്ന് കുളിക്കുന്നു, ഇയാളെ കുപ്പ എടുത്തിട്ട് സമയത്ത് ഇങ്ങനെ അങ്ങ് നടന്നു. സാജിക്കുൽ ഹമ്മാമ് അത് ഏകാദുൽ ഹിമാമി പറഞ്ഞിട്ടുണ്ട്. ആ എന്നിട്ട് പിന്നെ ഏകാദിലുണ്ട്, അതേ സർവൽ ഹിക്കമ്മലുണ്ട് എന്ന് പറയാം. പിന്നെന്താ ഇയാളെ അമ്മ വലിയ ആളാക്കിയത്, ഇയാളെ കുപ്പായം കെട്ടണ പോലോ എന്നുണ്ടെന്നാക്കി ശരിക്കും കണ്ടിട്ടില്ലല്ലോ. കർദ്വാളാണെന്നെങ്കിൽ അഹദ് സുഫിയെ തന്നെ മറിഞ്ഞല്ലോ, പുറത്തുനിന്നെടുത്തല്ലേ, ഇനിയോ ഇട്ടിട്ട് കൂടിയില്ല ആ പരിസരത്തുണ്ട്. അപ്പൊ മറ്റയാളെ കുളിച്ചു കയറി കുപ്പായം കാണാണ്ടായപ്പോ പറഞ്ഞ അയാൾ ഇട്ടിട്ട് നടക്കണതാണ്, പിടിച്ച് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് തഹ്രീബ്. അപ്പൊ ളാഹിറു ശറഈൽ എന്താക്കും, തഹ്രീബാക്കും. ഖതഹ്രീമം ബാഇനൻ, വ്യക്തമായ ഒരു തഹ്രീബ്. യൂസ്ഖിതുഹും അൻ അയ്നിന്നാസ്, ജനങ്ങളെ കണ്ണിനത്തിട്ട് എന്താക്കണം, അവരെ കുറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾ വിടൂല. ലിയസ്തതിറു ബിഹാ ശുഹ്റത്തി സലാഹ്, സലാഹിന്റെ ശുഹ്റത്തും വിട്ടിട്ട് ഇതുകൊണ്ട് എന്താക്കുന്നു, മറുപടിക്കുന്നു. അവർക്ക് പ്രത്യേക ഒരു അറിയപ്പെട്ടൊരു മദ്ഹബുണ്ട്, ഇത് ഫിഖ്ഹിയ മദ്ഹബല്ല, ഈ വിഷയത്തിൽ നിജാല നഫ്സിനോടുള്ള മുജാഹദന്റെ വിഷയത്തിലുള്ള മദ്ഹബാണ്. യുഖ്ഫൂന മഹാസിനഹും, അവർ നന്മകളൊക്കെ മറച്ചു വെക്കും. മസാബിയഹും,
അവരുടെ കുറ്റങ്ങൾ എന്താക്കും ചെന്ന് വെളിപ്പെടുത്തും. ഒരു ലാഹിദുണ്ട് എന്ന് കണ്ടപ്പോ രാജാവും പരിവാര സമേതം കാണാൻ പോയി. ഓമന്താക്കിയാലും ഭയങ്കരം ബാധിത്തൊന്നില്ലേ, തീറ്റ തന്നെ. അപ്പൊ രാജമണ്ടോ നീയായി തീറ്റിപ്പിനെ നമ്മ കാണാൻ വന്ന പോകാൻ പോകാം. അതാ അപ്പൊ മഹാശൻ എന്താക്കും, മറച്ച് വെച്ചിട്ട് മസാബികളെ വെളിപ്പെടുത്തും. ജനങ്ങളിടയിൽ അറുത്ത് വെളിപ്പെടുത്തുന്ന ആളെ കാണാം. വമിന്നം മഞ്ഞൂറാന്നഹുലായുസ്വൽ നിസ്കരിക്കുന്നില്ല എന്ന് കാണുന്നു. വഹം യുസല്ലൂൻ, യഥാർത്ഥത്തിൽ ഓർ നിസ്കാരത്തിൽ തന്നെയാണ്. വയജ്തഹിദൂന ഫീമാ ബൈനഹും വബൈന റബ്ബിഹിം, അവരുടെയും റബ്ബിന്റെ ഇടയിൽ ചെയ്യേണ്ട പണി എന്തുണ്ടോ വളരെ കൃത്യമായി വളരെ കർശനമായി നടത്തുന്ന ആളാണ്. മഖ്ലൂഖീങ്ങളുടെ നോട്ടം വേണ്ടേ വേണ്ട എന്ന വിഷയത്തിൽ എന്തായി അവർ മുബാലഗ, വൈസ്ഖാതിഹിം മിൻ ഖുലൂബിഹിം, അവരുടെ കൽബിൽ നിന്ന് ഇവരെന്താക്കണം, ഇറങ്ങിപ്പോണം. അവരുടെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല, അതിനു വേണ്ടിയാണ്. വലാ യുബാലൂന മി മദ്ഹിഹിം വദമ്മിഹിം, അവർ ആക്ഷേപിച്ചാലും പ്രശ്നമില്ല, മദ്ഹ് ചെയ്താലും പ്രശ്നമില്ല. എന്തിനാണ് ഇസ്തിജ്ലാബ് ലികമാലിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ പൂർണ്ണത അവിടെ നടപ്പിൽ വരുത്താനാണ്. വസ്തിബ്റാഅല്ലി നുഫൂസി മിൻ ശബാഇബി ശിർക്കിൽ ഖഫിയ്യി, ഖഫിയായ ശിർക്കിന്റെ കലർപ്പുകളെ തൊട്ടെന്താകണം, നഫ്സിനെ ശുദ്ധീകരിക്കണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അല്ലദീ ലാ യസ്ലിമു മിൻ ഇല്ലൽ ഖവാസ്, ആ ശിർക്കുൽ ഖഫീനെ തൊട്ട് ഖവാസുൽ ഇബാദായ പ്രത്യേക അടിമകൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അതിന് ചെയ്യുന്ന ചില മുജാഹദാത്തിൽ ഇവർക്കുന്നുണ്ട്, ചില മദാഹിബുണ്ട്. ഇല്ലാണ്ട് നാല് മതമുണ്ട് എന്നല്ല, എല്ലാം വെച്ചിട്ട് ഉറപ്പൊക്കെ ഇപ്പോഴും അതും പറഞ്ഞു. വേറെ മതം പോലെ ഒരു സുന്നിയല്ല. വലായുമാലി അഹദുഹും ബികൗനിഹി ഇന്ദന്നാസ് സിദ്ദീഖൻ, ജനങ്ങളെടുക്കൽ സിദ്ദീഖായാലും തിരക്കാടില്ല. ഇതാക്കാണ് ഇന്നല്ലാഹി സിദ്ദീഖൻ, അള്ളാഹിനടുക്കൽ സിദ്ദീഖ് ആകുമെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ സിദ്ദീഖ് ആയിക്കോട്ടെ എന്നാന്ന് പറഞ്ഞു. അതാ കത് കനസോ ബി നഫൂസിഹിം, അവരെ നഫ്സ് കൊണ്ട് അടിച്ചു വാരിയിട്ടുണ്ട്. അൽ മസാബിൽ, ഏതാ കച്ചറയിടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതല്ലോ എന്നുവെച്ചാൽ ഒരു ഉപമയാണ്. കച്ചറയിടുന്ന സ്ഥലത്തെ കുറെ നഫ്സിനെ കൊണ്ടാക്കി അടിച്ചു വാരിടാന്ന് പറഞ്ഞു. അതിനാൽ ഈ തഹയ്യാ ബി മൗലാഹ, അള്ളാഹിനെ കൊണ്ട് അവർ ഹയാത്താകണം. ഹയാത്തൻ തയ്യിബത്തൻ ഖബ്ല യൗമിൽ മീആദ്, പരലോകത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഹയാത്തൻ തയ്യിബത്താകണം. ഇല അങ്കൽ, അങ്ങനെ പറഞ്ഞിട്ട് മുമ്പ് ലാസ്റ്റത്തിൽ ഫഖദുർബീന അന്ന ബാദഹും കാന ലായുറാ അന്നഹു യുസല്ലി, നിസ്കരിക്കുന്നതായിട്ട് കാണപ്പെടൂല. ഫഖീമത്തി സ്വലാത്തു യൗമൻ, ഒരു ദിവസം നമസ്കാരം ഇഖാമത്ത് കൊടുത്ത് മഹുമാക്കായതിന് മൂപ്പനാട് ഇന്നിട്ടുണ്ട്. ഫഖാല ലഹു ബഅദുൽ ഫുഖഹാ, വന്നിട്ട് പറഞ്ഞു, കുറച്ച് മുസ്ലിക്കന്മാർ വന്നിട്ട് പറഞ്ഞു, ഖും എണീക്ക്, എന്താ ഇത്തോ ഫസല്ലിമാൽ ജമാഅ, ജമാഅത്തോടെ ഇരിക്കുന്നത്. മുങ്കിരൻ അലി, ഇയാളെ ഇൻകാറാക്കിക്കൊണ്ടാ പറഞ്ഞത്. ഫക്കാമ, മൂപ്പരണീറ്റ് വാഹറമും അവരോടൊപ്പം തായി ജമാഅത്തിന് കയ്യും കിട്ടി. വസല്ല റക്അത്തുൽ ഊല, ഒന്നാമത്തെ റക്അത്ത് നിസ്കരിച്ചു. വൽ ഫഖീഹുൽ മുങ്കിറു യൻദുറു ഇലൈഹി, ഈ ഇയാളെ ഇൻകാറാക്കിയ ഫഖീഹ് ജമാഅത്തിൽ കൂടാണ് നോക്കിയിരിക്കുന്നത്. ഫലമ്മ ഖാമൂ ലിർറക്അത്തി സാനിയ, രണ്ടാമത്തെ റക്അത്തിൽ നിന്നപ്പോൾ നളറൽ ഫഖീഹു ഇലാ മക്കാനിർ റജുലി, നമ്മ ിപ്പിച്ച ആ റജിലുണ്ടല്ലോ, ആ റജിലിന്റെ മക്കാൻ നോക്കുമ്പോ അവിടെ വേറെ ആളാ സ്ഥിരിക്കുന്നു. ഇതിനാൽ ഇയാൾക്ക് വലിയ അജബ് തോന്നി. മൂന്നാം റക്കാത്തിൽ കണ്ടു ഖൈറുൽ, ഒന്നാമത്തെയും രണ്ടാമത്തെ ആളല്ല, ഒന്നാമത്തെ ആള് ഈ പറഞ്ഞാള്, രണ്ടാമത്തെ മറ്റൊരാള്, മൂന്നാമത്തെ. നാലാമത്തെ റക്അത്തിൽ കാണുന്നു, റാബി നാലാമത്തെ ഒരാളെ കാണുന്നു. സലാം വിട്ടതിന് ശേഷം തിരിഞ്ഞുനോക്കി, ഫറാ സാഹിബ് മക്കാന, നമ്മൾ കീർപ്പിക്കാൻ ഒരുങ്ങിയ ആളല്ലോ, ഓപ്പർ സ്ഥലത്തന്നെ ഇരിക്കുന്നുണ്ട്. വലൈസ്പെട്ട മറ്റേ മൂന്നാളെ കാണുന്നുല്ല. ഈ കണ്ടതിൽ നിന്ന് ഇയാൾക്ക് ആകെ ബേജാറായി. തിരിച്ചുകൊണ്ട് പറയുന്നു, നാലാളെ കൂട്ടത്തിൽ ആരാ ജമാഅത്തിൽ കിച്ചെന്ന് പറഞ്ഞു. കറാമത്ത് കൊണ്ട് ഫഖീഹ് സമ്മതിക്കേണ്ടി വന്നു. വസാലമാൻ ഇൻകാർ എണ്ണം മാറ്റി.
അഖൂലു ഇനിയത് ആ കലാവ് തീർന്നു. വഫി തസ്ബീത്തിൽ ഫുആദി അൻ സയ്യിദിൽ ഇമാമി അബ്ദുല്ലാഹി ബിൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തൊട്ട് തസ്ബീത്തിൽ ഫുആദ് എന്ന മൂപ്പറ കൂടെ കുറേ കൂടെ 40 കൊല്ലം ഒന്നിച്ച് നടന്ന് മുരീദ് മൂപ്പറ വായുമെന്ന് കൂടെ എന്തുണ്ട് അപ്പുറം കണ്ടത്. അത് പയ്യെ തർത്തീം ബാക്കിയതാണ് തസ്ബീത്തിൽ ഫുആദ്. ഇന്ന ശൈഖ അബ്ദുല്ലാഹിൽ ഹൈദറോസ് ജലസ ലഹു റജുലുൻ യഖുസ്സു ലഹു. ആരാണ് റജുലി? الشيخ ابو بكر السكران والد امام عبد الله الهدر صاحب القصه تعالى هو രണ്ടാമത്തെ ഒന്നാമത്തെ ഒന്നാമത്തെ അതെ ദാരിജത്തുൻ ഹദറമീത് മനഹ ഇദുല്ലുക്ക് ഇക്മിസ് റിജലി. അത് കാല് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നതെന്ന്. അത് അറബി ശരിയായ ഭാഷയല്ല, ഹദറമിയായ ഭാഷയാണ്. എന്നിട്ടോ ഹത്ത ദഖല വഖ്തു സ്സലാത്ത് നിസ്കാരത്തിന്റെ സമയം കടന്നു. ഫഖാല റജുലു ലിശൈഖി ശൈഖിനോട് ഈ റജുലു പറയുന്നു ഖും ലിസ്സലാത്തി നിക്കിരിക്കുന്നു. ഖാല ഖദ സല്ലൈതു ഞാൻ നിക്കിച്ചെന്ന് പറഞ്ഞു. ഫഖറജ റജുലു റജുലു പുറപ്പെട്ടു. ഫറഅൽ ജമാഅത്ത് ഖദ ഖറജു മിൻ മസ്ജിദി ശൈഖ് അബൂബക്കർ ശൈഖ് അബൂബക്കറിന്റെ പള്ളിയിൽ നിന്ന് ജനങ്ങൾ പിരിഞ്ഞു പോകുന്നതാ കാണുന്നു. ആരാണ് അബൂബക്കർ? സക്രാനാണത്. കണ്ടില്ലേ വാലിദുൽ ഇമാം അബ്ദുല്ലാഹിൽ ഹൈദറോസ്, അബ്ദുല്ലാഹിൽ ഹൈദറോസിന്റെ ഉപ്പ അബൂബക്കർ സക്രാൻ. നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ അബ്ദുല്ലാഹിൽ ഹൈദറോസിന്റെ ഉപ്പയാണ് അബൂബക്കർ സക്രാൻ. അമ്മൂപ്പര ഉപ്പാന്റെ പള്ളിയിൽ നിന്ന് കീഞ്ഞു പോകുന്ന കണ്ണു. ഇതാരാ അന്ന് കൊയിലാണ്ടി കിടക്കുന്നവരെ അഞ്ചാമത്തെ ഉപ്പാപ്പയെന്ന് പറഞ്ഞു. കൊയിലാണ്ടിയിൽ വലിയ കത്ത് കിടക്കുന്നവരെ അഞ്ചാമത്തെ ഉപ്പാപ്പ കയറ്റി വരൂ. തന്നെയൊക്കെ മുസല്ലീന പക്കാല ലഹും അവരോട് ചോദിച്ചു മനസ്സല്ലാപിക്കും നിങ്ങൾ ഇമാം ആര്യം നോക്കുമ്പോ കിടക്കുന്ന ആള്. കാലു സല്ലാ ബിൻ ശൈഖ് അബ്ദുല്ലാഹ് ബിൻ ഹൈദറോസ് ആണ് ഇമാം. സംഭവം മനസ്സിലായില്ല. കാല സയ്യിദുനൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാദിഹി വ അംസാലുഹ ഇതും ഇതുപോലത്തതൊക്കെ തുസല്ലമുൽ ഔലിയാ ഇല്ല അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് സമ്മതിച്ചു കൊടുത്തേ. വല യുഅത്തറു അലൈഹിം ഫീ അബിലൊന്നും ഏറ്റണമെന്ന് പറയാൻ നിൽക്കണ്ട. കാരണം ലിയന്ന ഉഖൂലഹും ആ മുഅത്തറദീങ്ങളെ ഉഖൂലുണ്ടല്ലോ ഹുംന്റെ ദമീർ ലം തബലു ഇവർ അഹ്വാല കണ്ടുപിടിക്കാൻ മാത്രം കഴിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞു. ആ ഔലിയായില്ലേ അപ്പൊ ദമീർ മാറിപ്പോണ്ടെന്ന് വെച്ചാൽ മൂപ്പറതിനെന്താക്കി ഉഖൂലഹും എന്നിട്ട് മുഅത്തറദീന തബലു അഹ്വാലഹും എന്ന് പറഞ്ഞ ഔലിയായിലേക്ക് മടക്കി ഉദാഹരണത്തിന് പറഞ്ഞത് ഇന്തഹ അവ കമാ ഖാല. ഒന്നിപ്പോ ചോദ്യമില്ല നമുക്ക്. അതിൽ തന്നെ ദുഹൂലില്ല എന്ന് പറഞ്ഞ പിന്നെ ചോദ്യമില്ലല്ലേ. പിന്നെ എന്തെല്ലാം ഉണ്ടാക്കി പറയലേ വേണ്ടേ? അതിന് മെനക്കണ്ടെന്ന് പറഞ്ഞു. വദക്കറ സയ്യിദുന ഇമാം അഹമ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു അന്നഹു കാന റജുലു മിൻ ഔലിയായില്ല അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ഒരാളുണ്ടായിരുന്നു. യുത്തഹമ ബിൽ ഫിത്രി ഫി റമദാൻ റമദാൻ നോമ്പ് നോക്കൂല എന്നൊരു ഒരു ധാരണയാണ് ഉറപ്പിച്ചിട്ടുണ്ടായത്. ഫറാദ ബഅദുൻ നാസ് അൻ യഖ്തബിറഹു മൂപ്പറ ഒരു പരീക്ഷണ വിധേയമാക്കണമെന്ന് ചിലക്ക് ആഗ്രഹിച്ചു. ഫജാഅ ഇലൈഹി ഹീന ഹല്ല ഹിലാലു റമദാൻ റമദാൻ മാസം മാസം കണ്ടപ്പോൾ എന്താക്കി ആ വ്യക്തി ഈ ബലിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ടോ നമ്മൾക്ക് താമസിക്കണമെന്ന് പറഞ്ഞ ഹത്താ ഞങ്ങൾ ഷഹ്റു റമദാൻ റമദാൻ തീരുള്ള നമ്മളൊക്കെ കൂടാ. എന്നിട്ടോ പാചാബുലാദാരിക്ക് ആയിക്കോട്ടെ മോനെ ഞാൻ വരാന്ന് പറഞ്ഞു. വസ്ത്രത്ത് അലേഹി ഷെയ്ഖു ഷെയ്ഖ് ഷെർത്ത് വെച്ച് അഞ്ഞക്കൂന മഹമുഫി ഹൽവത്ത് ഹി വഹദഹുമാ ഓർ ഹൽവത്തിലി രണ്ടാണ് മാത്രം. നോമ്പ് തുറക്കാനുള്ള ഓരോ സാധനങ്ങൾ തെറ്റുണ്ടല്ലോ അതുകൊണ്ട് കൊടുക്കപ്പെട്ടപ്പോ രണ്ടാള് നോമ്പ് മുറിച്ചു. സുമ്മ സ്വാമ യൗമസാനിയ രണ്ടാമത്തെ ദിവസം രണ്ടാള് നോമ്പ് നോച്ചു. വോ റുമിയ മിതുഫിൽ ഇഫ്താരി നോമ്പ് മുറിക്കാനുള്ള കിറ്റ് കിട്ടി അഫ്തറ നോമ്പ് മുറിച്ചു. മുപ്പത് ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൂടി. യസോ മാനിക്കുല്ല ജൗമി എല്ലാ ദിവസവും നോമ്പ് നോക്കും. ഹത്താ ദഖല ശവ്വാലു ശവ്വാല് പ്രവേശിച്ചു അവിടെ നോമ്പില്ലല്ലോ.
പെരുന്നാളിന്റെ മദാഫി അറിയപ്പെട്ടു. പെരുന്നാളിന് തുമ്മാനുള്ള കിറ്റുണ്ടല്ലോ അത്. ഷെയ്ഖിനോട് ഇയാൾ പറഞ്ഞാൽ ആ നിങ്കളാ റമദാൻ, റമദാൻ തീർന്നല്ലോ. ആ പിന്നെ ഞാൻ പോകുന്നേ. അപ്പൊ അതിനെ ലഹു അവർക്ക് സമ്മതം കൊടുത്ത് ഉറവക്കന്ന് പോയി. പക്കാന ഇതാ മറബിൻ ബിൽനീദ് ആരെ കണ്ടാലും ഈദ് മുബാറക്ക് ഇതുമാറക്കുന്നുണ്ട്, എന്താക്കും പെരുന്നാളുണ്ട് തള്ളി തഹനിയത്താക്കും. ഫഖീല ലഹു അപ്പൊ അയാളോട് ചോദിച്ചാ തസ്തഹ്സിഉ ബിനാ അംബിക ജുനൂന, എനിക്ക് ഭ്രാന്താണോ അല്ല നമ്മളെ പരിഹസിക്കുകയാണോ ചെയ്യുന്നത്. കൈഫ തുഹന്നീന ബില്ലദീ വനഹ്നു ബി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ, നമ്മൾ റമദാൻ ആദ്യത്തെ നോമ്പ് നോറ്റിട്ടുണ്ട് പിന്നെ എങ്ങനെ പെരുന്നാളാകുന്നു എങ്ങനെ. കാല വകൈഫ വാനസുംതു റമദാന കുല്ലഹു, ഞാൻ റമദാൻ മുഴുവൻ നോറ്റാണെന്ന് മറ്റവിടെ കൽബത്തിൽ ആ മാസം കണ്ട് അവസാന ഫറജ ബില്ലാമി അലാ നഫ്സിഹി, സ്വന്തം നഫ്സിനെ അയാൾ ആക്ഷേപിച്ച് വസദ്ദഖ ബി വിലായത്തി ദാലിക ശൈഖ, ശൈഖിന് വിലായത്തുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. പത്താം നൂറ്റാണ്ടിൻ തുടക്കത്തിലാണ് ജനനം. അവിടെ വളർന്നു. വഹഫിദൽ ഖുർആൻ അല്ലാദി വഹഫിദൽ ഇർശാദ ബക്കിസ്തം മിനൽ മിൻഹാജ് വലാസമ വാലിദഹു, മുപ്പാനോടൊപ്പം കൂടിയിട്ട് വതഖറജ ബിഹി പരവക്കന്നാണ് എല്ലാം പഠിച്ചു വന്നത്. വ റഹല ഇല മക്കത്തുൽ മുക്കറമ സനത, 918 മക്കയിലേക്ക് പോയി. വ ദഖല അദിൻ, അതിൽ പ്രവേശിച്ച് ഫി തരീഖിഹി, വഖദ ബിഹാ ജുംലത്തു മിൻ അയാനിഹ, അവിടെയുള്ള ഒരുപാട് നേതാക്കളെ വക്കൽ നിന്ന് ഇൽമു പിടിച്ചു. ഇസ്തഖറ ബിമക്ക, മക്കയിൽ താമസമാക്കി. വഖദ അനി ഇബ്നു ഇറാഖിൻ ബാബിൽ ഹസനിൽ ബക്കിദി വാലിയിൽ മുത്തഖിൽ ഹിന്ദി വനിശൈലി വഹരി മബറ ബക്കെന്നെല്ലാം ഇൽമു പിടിച്ചിട്ടുണ്ട്. വാജാസഹുൽ മദ്ഖൂറൂന, ഇവരെല്ലാവരും ഇവർക്ക് ഇജാസത്ത് കൊടുത്ത്. വ സയ്യിദുൽ അല്ലാമത്ത് മുഹമ്മദ് അലാഹിർദ് തുവഫിയ ബിമക്ക ബാദ ഇസ്തഖർ അംറുഹു വദാസീതു, 1974 മൂന്നാള് മരിച്ചു. അതാ ഒന്നാമത്തെ സുൽത്താൻ സുൽത്താനു തരീഖ, സുൽത്താനു ഷരിയബിൻ ഹജർ ഹൈതമി, സുൽത്താനുൽ ഖലീഖ പടപ്പുള്ള സുൽത്താൻ ആരാ, സലീമിൻ ഉസ്മാനി, ഉസ്മാനി ഭരണ മിനൽ മഷ്റ. ഏതായാലും എടുത്തി ഇബിൻ ഹജൽ ഹൈതമി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് സാഹിബ് ഷുബൈഖാന്റെ ഹദ്രത്തിലെത്തി. ഫഅമറ ബിഹലാരി സമാഇ ബിഹദ്രത്തി ഷെയ്ഖ് ഇബിൻ ഹജർ, ഇബിൻ ഹജർ തങ്ങളുടെ ഹദ്രത്തിൽ വെച്ചിട്ട് സമാ ഉണ്ടാക്കണമെന്ന് ആര് പറഞ്ഞു, മറ്റൂർ അബ്ദുല്ലാഹി പറഞ്ഞു. ഇതിനാണ് ഇബിൻ ഹജർ തങ്ങൾ ഇതിനെ കുറിച്ച് ഇത്ര എന്ന് പറയുന്ന ആളാണ്, അവരെ മുമ്പിൽ തന്നെ പാട്ടുണ്ടാക്കുന്നു. അങ്ങനെ സമാണ്ടാക്കി. ഷെയ്ഖ് ഇബ്നു ഹജർ റളിയല്ലാഹു കൈമുട്ടി, വസഫഖ ജമീഉൽ ഹാദിരീൻ, ഹാദിരീങ്ങൾ കൈമുട്ടി. അപ്പൊ ഇബ്നു ഹജർ തങ്ങൾ എന്താക്കി, അതിൽ തീർന്നു. ഫലമ്മ ഖറജ, അങ്ങനെ പുറത്തു വന്നപ്പോൾ ഖീല ലഹു കൈഫ തഫഅലു ഹാദാ വഅന്ത തുംകിറു സമാഅ, സമാഇന് എതിരായി പറയുന്ന ആളല്ലേ നിങ്ങൾ, നിങ്ങൾ എങ്ങനെ ഇത്രം കുടിച്ച് മുട്ടിയെന്ന്. فقال رايت الموجودات تصفق فصفقت معها, മുഴുവൻ മൗജൂദാത്തും ഇതിൽ ലൈച്ച് ചേർന്നിട്ട് കൈമുട്ടുന്ന ഞാൻ കാണുന്നു. അപ്പൊ ഞാനായിട്ട് എന്തിനു പോയി നിൽക്കുന്നു അടാ. വമിസ്ലുഹാവുലായി ഹല്ലലഹുമു സമാ, അത്തരക്കാർക്ക് വേണ്ടി അത് സമാ ഹലാലാന്നു പറഞ്ഞു. അപ്പൊ സമാ മൂപ്പർ ഇൻകാറാക്കിയത് അനർഹരായ ആളുകൾക്ക് എങ്ങനെയാണ്. ഇൻതഹ ومن ثم اذ وانا لما الف الشيخ ابن حجر رضي الله عنه كتاب المسمى كفر رعاء عن محرمات اللهو والسماع من الكتاب دي عليه ابن حجر തങ്ങളുടെ കിതാബാണ് കഫർ റഅ അൻ മുഹർറമാത്ത് ഇല്ലഹു വസ്തമാഅ ആഖബ ബഅദുൽ ഉലമായി മിന തഅബീദ റഅ എന്ന ഇബാറത്തിട്ടില്ലേ റഅ ഇനെ തടയിലാണ് റഅ എന്ന കൊള്ളരുതാത്ത ആളെ തടയിലാണ്
അപ്പൊ കൊള്ളരുതാത്ത ആളെ തടയുന്നുള്ളൂ, കൊള്ളാവുന്ന ആളെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ആരിഫീങ്ങളായ ആളുകൾക്കെതിരെ ഞാനൊരു ഹുക്കമും പറയുന്നില്ല. ആയിക്കോട്ടെ, അർഹതയില്ലാത്ത ആളുകൾക്ക് ഇത് വിഷമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. فكتب الشيخ ابن حجر رضي الله عنه بعده وذن الشيخ مهدي وهو آخر حسن آخر حسن مقبول لأن من تحلى بحقيقة المعرفة يكون مجتهدا هذا عندنا أخذ حسن مقبول أور برنا أور نيايم إذا كتب الشيخ ابن حجر സമാഇനെതിരെ കിതാബുണ്ടാക്കി, കിതാബുണ്ടാക്കി സമാഇൽ കൂടുകയും ചെയ്ത്. അപ്പൊ ആള് ചോദിച്ചു, ഞാൻ പറഞ്ഞ കഫുർ അർഹതയില്ലാത്ത ആളുകളെ തടയാൻ ഞാൻ കിതാബ്, അതാ ആരിഫ്യങ്ങളെ പേരിൽ എനിക്കൊരു ഹുക്മം പറയാനില്ല. അപ്പൊ എന്താക്കി, അഖ്റുൻ ഹസൻ മക്ബൂൽ, അഖ്റുൻ ഹസൻ മക്ബൂൽ. എന്തുകൊണ്ട്? ലിഅന്ന മൻ തഹല്ല ബിഹഖീഖത്തിൽ മഅരിഫ, മഅരിഫത്തിന്റെ ഹഖീഖത്ത് കൊണ്ട് ഒരാൾ മുത്തസിഫായാൽ യകൂനു മുജ്തഹിദൈൻ, അയാൾ മുജ്തഹിദാവും. മുജ്തഹിദമ ഫലാ യുഅ്തറദു അലൈഹി, മുജ്തഹിദിനോട് എത്രാന്ന് പറയാൻ പാടില്ല. ബാബുൽ ഹസനി സാദിരി റളിയല്ലാഹു അൻഹു പല ആട്ടവും ചാട്ടവും ഉണ്ടാവും, മറ്റുള്ള ആളെ എത്രാന്ന് അറിവ് പറഞ്ഞാൽ ഇപ്പം ഉണ്ട്. പക്ഷെ അംബിഷയത്തിൽ മുജ്തഹിദം ലിയന്നഹു ലം യസ്മഅ ബിശഹബതിൻ തദ്ഉ ലിമദ്മൂമിൻ അസ്ലൻ ഖത്അ, ഒരു മർമ്മമായ ശഹബത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഓരോരു സമാഹ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ബിഖിലാഫി ഖൈദി, മറ്റുള്ള ആൾ ഉണ്ടാക്കുന്നത് എന്താകും? മർമ്മമായ ശഹബത്തിലേക്ക് ക്ഷണിക്കുന്നതാ, അതിനെയാണ് എതിർത്തത്. കൂടിയതോ അതേയല്ല. അപ്പൊ സമാഹിൽ രണ്ട് തിരക്കാരുണ്ടെന്നായിരിക്കും. ഇമാം അഹമ്മദും അഹമ്മദ് ഇബ്നു സൈദിൻ അൽഹബശീഫിൽ മസ്ലക്കി സബീലി അഖൂലു, ചുരുക്കത്തിൽ പറയാ, ഫലാ യസഅഉൽ നിസാന ഇല്ല തസ്ലീമിൽ ഔലിയാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അങ്ങനെ തന്നെ കീഴ്പ്പെട്ടു കൊടുക്കാനല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. വല്ലാ യഅതറദു അലൈഹിം, അവർക്ക് എത്രാന്ന് പറയാനും പോണ്ട. വതഹ്മീലു മാ വറദ അൻഹു മിനൽ മുഷ്കിലാത്ത്, കണ്ട അവരുടെ മക്കൾ നിന്നും മുഷ്കിലായ ചില കാര്യങ്ങൾ വലുതായിട്ടുണ്ട്, അതിന് തഹ്വീൽ പറയാനും പോണ്ട. വറദ്ദു ദാലിക ഇലാഹിലിഹി, എന്നിട്ടോ അതെന്താക്കണം, അതിന്റെ അഹലുകാർക്കും അതിന്റെ അറിയുന്ന ആളുകൾക്കും വിട്ടുകൊടുക്കുക. നമ്മളെ അക്കലെ ഓരോ അഹ്വാല് കണ്ടെത്താനായിട്ടില്ല. അപ്പൊ എന്തിനും തെവയിൽ പറയാം, ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം ഒന്നും പറയാൻ നിൽക്കണ്ട, അറിയില്ല. അള്ളാഹുവിന്റെ അഹലുകാർക്ക് നീ സമ്മതിച്ചു കൊടുത്തേ, നിനക്ക് മുഷ്കി കുല്ലി മുഷ്കിലില്ല, നിനക്ക് ഇഷ്കാലാക്കുന്ന എന്ത് കാര്യത്തിലും. ലദൈഹിം, അതാ വാദിഹുൻ, അവർക്ക് തെളിഞ്ഞ ദലീലുകൾ കൊണ്ടുണ്ട്, പിന്നെ അതില്ല. قال سيدنا القطب عبد الله بن الحداد رضي الله عنه ونفعنا به പറയുന്നു, من اوهم اشكالا من كلام المحققين, മുഹഖിഖീങ്ങളുടെ കലാമിൽ നിന്ന് വല്ല ഇസ്കാലം നിനക്ക് ഈഹാമായിട്ട് വന്നാൽ, ഫലാ യംബഗീ അൻ യുസാരിഅ ഇലാ ഇലൽ ഇൻകാരി അലൈഹിം, അതിൽ ഇൻകാറാക്കലിലേക്ക് നീ ചാടി വീഴാൻ പറ്റൂല. അല്ലേ, ബൽ യദഹും വയസഹും കിതാബു വസ്സുന്ന, അതിനെ കിതാബു സുന്നത്ത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അത് വെച്ച് പരിശോധിക്കാം. വഅജലുഹ മിൻ ഖബീലിൽ മുത്തശാബിഹാത്തിൽ വാരിദാത്തി ഫിൽ കിതാബി വസ്സുന്ന, കിതാബിലും സുന്നത്തിലും വാരിദായ മുത്തശാബിഹിന്റെ പട്ടികപ്പെടുത്തിക്കൊള്ളതിനാണ്. ഇപ്രകാരം എന്തുകൊണ്ട് വന്നു? അപ്പൊ ജനങ്ങൾ എന്തായി? ആവശ്യക്കാരായി ഇമ്മയിലെ തസ്ലീം വഇമ്മയിലെ തഹ്വീൽ, ഒന്നിക്കൽ തഹ്വീൽ വേണ്ടി വരും അല്ലെങ്കിൽ തസ്ലീം വേണ്ടി വരും. തഹ്വീലിന് നീ അർഹനാണെങ്കിൽ തഹ്വീൽ ചെയ്തോ, ഇല്ലേ തസ്ലീം. അപ്പൊ സ്വയം അർഹത പ്രഖ്യാപിക്കുകയും വേണ്ട, എന്തോ കറുത്തകോട്ടോ മഞ്ഞക്കോട്ടോട്ടോ കിട്ടിയ കൊണ്ട് നോക്കിയാല് ഒരു പൊങ്ങച്ചം പറയുന്ന വാക്ക് പോലെ തോന്നും. ഇവർ എന്താ ഇങ്ങനത്തെ ബടാഗിൽ നിൽക്കുന്നു അക്കാബിനെ തൊട്ട്. കൗലി ഷേഖ് അബിൽ ഹസൻ ഇസ്താദിലി തങ്ങൾ പറഞ്ഞു, മുന്തു അർബഹീന സന,
40 കൊല്ലം മുതൽ മാ ഹുജിബുത്തനില്ല, അല്ലാഹുവിനെ തൊട്ട് എനിക്ക് ഹിജാബില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു വാക്കല്ലേ? അപ്പോ കിബിറ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് എത്രയാണെന്ന് പറഞ്ഞു നീ നശിക്കണ്ട എങ്ങനെ ഒരാടെന്ന് പറഞ്ഞു വിട്ടു. വഖൗലി അബിൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ഹുജിബുതു അൻ ജന്നതി അദിനിൽ ലഹലതൻ, ജന്നത്തു അദിനിട്ടത്ത് ഒരു സെക്കൻഡ് സമയം എനിക്ക് ഹിജാബ് ഉണ്ടെങ്കിൽ മാദത്തു നഫ്സി മിനൽ മുഅ്മിനീൻ, എന്റെ നഫ്സിന് മുഅ്മിനീകളെ കൂട്ടത്തിൽ എണ്ണൂലെന്ന് പറഞ്ഞു. ഇത് ഭയങ്കര വാക്കല്ലേ? അത് കുല്ലു ഹാദാ മുഅവ്വലുൻ, ഇതൊക്കെ തഅ്വീൽ ചെയ്യപ്പെടേണ്ട വാക്കാണ്. വലൈസ ലാഹിരിഹി, ആ ലാഹിർ പോലെ ഒന്നല്ല. മിൻ തസ്ബീത്തിൽ ഫുആദ്. وكان سيدنا الامام ഐദറൂസ് ബിനു ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു യർവി അൻ ഷൈഖിഹി, അവരുടെ ശേഷം തുടരിവായിട്ട് സൈദൻ ഹബീബി അബ്ദുല്ലാഹി ബിനി അൽ ഹുസൈൻ ബിനി താഹിർ, അതാണ് ഓർ ശൈഖ് റളിയല്ലാഹു അൻഹു, അന്ന മൻ തകല്ലമ മിനൽ ഔലിയാ ഫീ ഗൈബതിഹി വഫനാഇഹി, ഔലിയാക്കൾ ഗൈബത്ത് ഫനാഇ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവസ്ഥ വരുത്തുണ്ട്, അത് ഇവനിക്ക് കിട്ടാത്തതുകൊണ്ട് അത് ആസ്വദിക്കാൻ കഴിയില്ല. അന്നാക്കും അമ്മാ സിവ മൗല, മൗലയല്ലാത്ത എല്ലാത്തിനെ തൊട്ടുണ്ടായി ഗൈബത്തും ഫനാവും വന്ന്. അപ്പം ബി കലാമി യുങ്കിറുൽ അഖൽ, അഖലിനെ നിരക്കാത്ത ചില കലാമുറു പറയും. ഇത് കേൾക്കുന്നുണ്ടോ? ലാ ജംബഗൽ മുബാദറത്തു ഇലാ ഇൻകാരിഹി അലൈഹി വഖദീമൽ ഖദഹ ഫീഹി, അതിനെ ആക്ഷേപിക്കാനോ ഇൻകാറാക്കാനോ നീ ചാടി വീഴാൻ പറ്റൂല. ബൽ ജുന്നറു അവ്വലൻ, ആദ്യമായി നോക്കേണ്ടത് ഫി ശഖ്സിൽ മുത്തകല്ലിം, ആ സംസാരിച്ച ശഖ്സ് ആരാണ് നോക്കണം. അദ്ദേഹത്തിന് ഇൽമുണ്ടോ വിലായത്തുണ്ടോ എല്ലാം പരിശോധിക്കാം. അപ്പൊ കേട്ടകൾ വരെ മുകളിൽ പോയിട്ട് അതിന്റെ തെളിവിലെ കടങ്ങാൻ കേട്ടുണ്ട്, ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വിലായത്തും സലാഹും സുബൂത്ത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇല്ലേ അത് പൊട്ടു ഉണ്ടോ? ഫൈൻ സബത്തത്തി വിലായത്തു, വിലായത്ത് സുബൂത്ത് ആയെങ്കിൽ നുളിറ. പിന്നെ നോക്കേണ്ടത് ഹൽ നിസബത്ത നിസ്ബത്തു ദാലിക ഇലൈഹി, ഈ വാക്ക് ഉറക്കുള്ള നിസ്ബത്ത് സഹിയായിട്ടുണ്ടോ, എപ്പോൾ പറഞ്ഞു ആരോട് പറഞ്ഞു എന്ത് രൂപത്തിൽ പറഞ്ഞു എന്നുള്ള സുബൂത്ത് തെളിയിക്കണം. ഇല്ലാണ്ട് പണ്ടൊരു ശേഖൻ ഉണ്ടായതിന് പോലും പണ്ടൊരു മുരീദ് ഉണ്ടായതിന് പോലും ഏത് പണ്ട് എവിടെയാന്ന് ഉണ്ടായെന്ന് ആർക്കും അറിയില്ല. അമ്മ പതിനു ചോദ്യമില്ല, ഇപ്പുറത്തുനിന്ന് ബിജാർത്തുണ്ട സംഭവം ചോദിക്കും എവിടെ എവിടെയാണ്, നിസ്ബ സുബൂത്താക്കണം. എന്നിട്ടോ മസഹിസ്നാദുദാലിക്ക, ആ പറഞ്ഞതായിട്ട് മൂപ്പറിലേക്ക് ചേർക്കൽ സഹിയാവണം. രണ്ടാമത്തെ പണി വബാദ സിഹത്തി നിസ്ബത്തിഹിലൈഹി, ചേർക്കൽ സഹിയായാൽ ഫൈൻകാന മുവാഫിഖൽ ലിശ്ശറഇ ശരീഫ്, ശറഇന്റെ കാനൂനിനോട് യോജിച്ചതാണോ അങ്ങേരിക്കലോ, വഇല്ല അങ്ങനല്ലെങ്കിൽ തുലിമ മിൻ ദബില്ലത്തിലായി അലൽ ഉലൂമി ളാഹിറതി വൽ ബാത്തിന, ബാഹ്യരായ ഉലൂമിന്റെ മേലിലും ബാത്തിനായ ഉലൂമിന്റെ മേലിലും അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ വക്കൽ നിന്ന് തഅ്‌വീലുഹു, അതിന്റെ തഅ്‌വീൽ എന്താക്കണം ചോദിക്കപ്പെടണം. നീ എല്ലാം മറുപടി വരണ്ട്. ബിമഅന സായിഹിൻ യക്മലുഹു അൽഅഖ്ലു വശ്ശറാ, ശറഇന്നും അഖ്ലും നിരക്കുന്ന രൂപത്തിലുള്ള തഅ്‌വീൽ അവരുടെ വക്കൽ നിന്ന് കേട്ടോ. അങ്ങനെ ഇപ്പൊ നടക്കുന്നു, ആരെങ്കിലും മൊബൈൽ ഫോണിൽ ഓരോ തഅ്‌വീൽ കേട്ടാ. قال الامام الشعراني رضي الله عنه ربما تكلم العارف في نظمه او غيره, عارفീങ്ങളെ പാട്ടിലാവട്ടെ ഗദ്യത്തിലാവട്ടെ പദ്യത്തിലാവട്ടെ അല ലിസാനിൽ ഹഖി തബാറക വ തആല, അല്ലാഹു തആല പറയുന്നതായിട്ട് പറയും. അല്ലാഹു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കില്ല. وربما تكلم على لسان رسول الله صلى الله عليه وسلم, നാബിൽ കൂടി സംസാരിക്കും തങ്ങൾ പറയുന്ന ഹദീസ് ആയിക്കൊണ്ട്. ആയിക്കൊണ്ട് പറയും, ചിലർക്ക് തോന്നും അന്നദാലിക്കലാലിസ സ്വന്തം വകയാണ്, അതിൽ അവസാനം വകയിച്ചേ വാനി എന്ന് പറഞ്ഞാൽ നബിനെ ആരാധിക്കണമെന്നാണ് അർത്ഥം കിട്ടല്. നേരെ വാക്കം തന്നിപ്പോ വാനി അമ്പുധോനി, നിങ്ങൾ എല്ലാവരും എന്നെ ആരാധിക്കണം. അപ്പൊ നബിനെ ആരാധിക്കണം എന്നാ വേന, അള്ളാഹു പറയുന്നില്ല ലിസാനില്ലാഹി ആയിക്കൊണ്ട പറയുന്നില്ല. അപ്പൊ പയലൊന്നും ബാധം അന്നദാലിക്കലാലിസാനി, ഈ വലിയന്റെ മക്കൾ നിന്നുള്ളതാണെന്ന് തോന്നിയിട്ട് വൈബാദിലല്ല ഇൻകാർ, ഇൻകാറിലേക്ക് ചാടി വീഴുന്നുണ്ടാവും കാര്യം തിരിയാണ്ട് അതവിടെ തീർന്നു. ഇനിയിപ്പോ എടുക്കട്ടെ ആദാബുൽ അടയാന്ന്, ആദാബുൽ ആലിമി വൽ മുതഅല്ലിമ.
അത് കുറച്ച് നീണ്ട പാത. ആലിമിനും മുത്തലിമിനും വേണ്ടുന്ന കടമ ഇന്നത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്.